ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതോടെ പത്തനംതിട്ടയിൽ പലയിടത്തും ഗതാഗത ക്രമീകരണവുമായി പോലീസ്. ശബരിമലയിലേക്കുള്ള പാതകളിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത് നിയന്ത്രിച്ചാണ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ പിടിച്ചിട്ട ശേഷമാണ് തീർത്ഥാടകരെ നിലയ്ക്കലിലേക്ക് വിടുന്നത്. ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് മണിക്കൂറുകളോളമാണ് അയ്യപ്പ ഭക്തർ ഇടത്താവളങ്ങളിൽ കാത്തുനിൽക്കേണ്ടി വരുന്നത്. ശബരിമല സന്നിധാനത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിലയ്ക്കൽ മുതൽ തുലാപ്പള്ളി വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. രാവിലെ മുതൽ എരുമേലി ഭാഗത്തും വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. ഇതിനിടെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകി. അവധി ദിവസങ്ങളായതിനാൽ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. തിരക്ക് കണക്കിലെടുത്ത് പത്തനംതിട്ടയിൽ ശബരിമലയിലേക്ക് വാഹനങ്ങൾ ഇടത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടുള്ള ഗതാഗത ക്രമീകരണമാണിപ്പോൾ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. വാഹനങ്ങൾ ഇടത്താവളങ്ങളിലേക്ക് മാറ്റിയതിനു ശേഷം നിലയ്ക്കലിലെ വാഹന തിരക്ക് കുറയുന്നതിനനുസരിച്ചാണ് പോലീസ് വാഹനങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് കടത്തിവിടുന്നത്. തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും ചെന്നൈയിൽ വെള്ളക്കെട്ടൊഴിഞ്ഞതും തിരക്ക് വർദ്ധിക്കുവാൻ കാരണമായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരക്ക് മുൻകൂട്ടി കണ്ട് പോലീസ് ആവശ്യമായ ക്രമീകരണം ഒരുക്കിയില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഗതാഗത ക്രമീകരണത്തെ തുടർന്ന് ഭക്തർ ഏറെ നേരം കാത്തുനിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. ടോക്കൺ നൽകിയ ശേഷമാണ് ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത്. ടോക്കൺ അനുസരിച്ചാണ് വാഹനങ്ങൾ കടത്തിവിടുന്നതും. ഇന്നു മാത്രം 90,000 പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 70,000-ത്തിലധികം പേർ ദർശനം നടത്തി. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ദർശനം നടത്തുന്നതും. ഇടുക്കി വിഷൻ ന്യൂസ് സന്നിധാനം.